ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ കേരള വർമ്മ കോളേജിലാണ്. കേരള വർമ്മ കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. ഈ കോളേജിൽ അത്യാവശ്യം നല്ല വലിയൊരു കോളേജാണ്. ഇവിടെ ലൈബ്രറികളിൽ ഒരു 70,000 ബുക്സുകൾ എല്ലാം ഉള്ള ഒരു കോളേജാണിത്. നമുക്കെന്തായാലും ഈ കോളേജിലൂടെ ഒന്ന് നടന്നു നോക്കാം. കുറേ പ്രണയത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും കുറേ ചുമരെഴുത്തുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ കോളേജിൽ കാണാൻ പറ്റുന്നതാണ്. ഒരു പ്രത്യേക ഒരു നൊസ്റ്റാൾജിക് വൈബാണ് ഇവിടെ ഉള്ളത്. പണ്ട് നമ്മൾ പഠിച്ച കോളേജുകളുടെയും കാര്യങ്ങളുടെ എല്ലാം ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഇതൊന്നും ഓർമ്മ വരും. നല്ല രീതിയിൽ ഒരു നൊസ്റ്റാൾജിക് ഫീൽ അടിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഈ ഒരു കോളേജിൽ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ കോളേജിൻ്റെ ബാക്കിലായിട്ട് മിനി ഊട്ടി എന്നറിയപ്പെടുന്ന ഒരു ചെറിയൊരു ഫോറസ്റ്റ് പോലെ സ്ഥിതി ചെയ്യുന്ന അത്യാവശ്യം തണുപ്പുള്ളൊരു കിടിലം പ്ലേസ് ഉണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ ഈ കേരളവർമ്മ കോളേജിൻ്റെ മൊത്തം അത്യാവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോയി നോക്കാം. നിങ്ങളെന്തായാലും ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് പോവാം. പിന്നെ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ ഇപ്പോൾ അധികം സമയം കിട്ടാറില്ല. ഈ ഒരു കോളേജിൽ എത്തിപ്പെട്ടത് ഒരു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോളേജിൽ എത്തിപ്പെട്ടത്. അപ്പോൾ എനിക്ക് കോളേജ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണിത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ വിപ്ലവത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കഥകളോടുന്ന ഒരുപാട് ചുമരെഴുത്തുകളും ചിത്രങ്ങളും നമുക്ക് ഈ കോളേജിൻ്റെ വരാന്തയിലൂടെ നടക്കുമ്പോൾ കാണാൻ കഴിയും. അതുമാത്രമല്ല, ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ഈ കോളേജിൽ ഉള്ളതിന് തെളിവായിട്ട് വേറെ ലെവലിൽ ചിത്രങ്ങളും സംഭവങ്ങളും ഓരോ ക്ലാസ് റൂമുകളിലും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ചില ചുമരുകളിലെ ഓരോ എഴുത്ത് കാണുമ്പോൾ തന്നെ ആ ഒരു ഫീല് എത്രത്തോളം വികാര പരമായിട്ടാണ് ഇതിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഒരുപാട് പ്രണയിനികളും കൂട്ടുകാർ ടീച്ചർമാരെല്ലാം നടന്നിരുന്ന ആ വഴികളാണിത്. കേരളവർമ്മ കോളേജിൻ്റെ വഴികളാണ് ഈ നമ്മൾ ഈ കാണുന്നത്. അയ്യോ, അതിൻ്റെ ഫോട്ടോ നയിക്കോ? ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. അവിടെ രണ്ടഞ്ചേരി സ്കൂളുണ്ട്. ആ, പ്ലസ് ടുവിനും ഒരെണ്ണം എച്ച് എസ് എസിനും. ഈ കോളേജിൻ്റെ പല ചുമരുകളിലും വിപ്ലവം നിറഞ്ഞു നിൽക്കുന്ന അതായിട്ട് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. നല്ല കലാകാരന്മാരെയും നമ്മുടെ ഈ ഒരു ചുമരുകളെല്ലാം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ ചുമരുകളെല്ലാം കണ്ടു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ നമ്മൾ മിനി ഊട്ടിയിലേട്ടാണ്. ഇതാണ് ഈ കോളേജിൻ്റെ ബാക്കിൽ സ്ഥിതി ചെയ്യുന്ന മിനി ഊട്ടി. മിനി ഊട്ടി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഊട്ടിയുടെ ഒരു ചെറിയൊരു ഛായ ഈ ഒരു ബാക്കിലുള്ള ഈ ഒരു ചെറിയ ഫോറസ്റ്റിനുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ചെറിയൊരു തണുപ്പും വള്ളിപ്പടർപ്പുകളും വെറൈറ്റി ആയിട്ടുള്ള കുറേ മരങ്ങളും എല്ലാം തന്നെ ഈ ഒരു കോളേജിൻ്റെ ബാക്ക് സൈഡായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. We'll be right back.
പിന്നെ ഇവിടെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് തന്നെ പോകുമ്പോൾ ഇതിനുള്ളിലായിട്ട് വലിയൊരു കുളമുണ്ട്. പഴയ കാലത്തെ ആ ഒരു കുളവും പഴയ ആ ഒരു തറവാട്ടിൻ്റെ കെട്ടിടങ്ങളും നാലുകെട്ടെല്ലാം കൂടി ചേർന്ന ഒരു കുളവും കാര്യങ്ങളായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് കാണുന്ന ആ ഒരു സമയം തന്നെ നമ്മുടെ ആ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ചിന്തിക്കാൻ നമുക്ക് തോന്നിപ്പോവും. ഇതാണ് ആ കുളം. ഇതിന് ബാക്കിലായി തന്നെ രാമവർമ്മ തമ്പുരാൻ്റെ ഒരു സമാധിയും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.